നിരത്തിലിറങ്ങുന്ന ഓരോ ഇലക്ട്രിക് വാഹനങ്ങളുടെ സവിശേഷതകൾ കാണുമ്പോൾ പലപ്പോഴും കണ്ണു തള്ളിപ്പോകാറുണ്ട്. ഇത്രയേറെ സവിശേഷതകൾ ഈ വാഹനങ്ങളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കമ്പനികളെ സമ്മതിക്കുക തന്നെ വേണം. നിരവധി പേരുടെ കഷ്ടപ്പാടാണ് നിരത്തിൽ വാഴുന്ന ഓരോ വാഹനങ്ങളും. അവരുടെ കഷ്ടപ്പാടുകളുടെ വിജയമാണ് ഓരോ വാഹനങ്ങളുടെ ജനപ്രീതി. അങ്ങനെ ഉപഭോക്താക്കളുടെ മനസ്സ് കീഴടക്കി ഉന്നത വിജയം കമ്പനിക്ക് നേടിക്കൊടുത്ത വാഹനങ്ങളാണ് റിവോൾട്ട് 400ഉം ഒല ഇലക്ട്രിക് സ്കൂട്ടറും. ഇരു വാഹനങ്ങളും ഏതൊക്കെ രീതിയിൽ ഒന്നും മറ്റൊന്നിനോട് കട്ടയ്ക്ക് നിൽക്കുന്നു എന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. റിവോൾട്ട് 400ഉം ഒല ഇലക്ട്രിക് സ്കൂട്ടറും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വാഹനങ്ങളാണ്. റിവോൾട്ട് 400ന്റെ ആവശ്യം ഉപഭോക്താക്കളിൽ കൂടിയത് കാരണം ബുക്കിംഗ് നിർത്തേണ്ടി വന്നത് നമ്മൾ അറിഞ്ഞതാണ്. അതേപോലെ നിരത്തിലിറങ്ങും മുൻപ് ഹിറ്റ് ലിസ്റ്റിലെത്തിയ ഒല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ബുക്കിംഗ് തുടങ്ങിയതും പുതിയ പേരിന്റെ അഭ്യൂഹങ്ങളും ഏതൊക്കെ നിറങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു. ഇരു വാഹനങ്ങളും ഇരു കൈയും നീട്ടി ഉപഭോക്താക്കൾ സ്വീകരിച്ചതിന്റെ തെളിവാണ് ഇവയുടെ ബുക്കിംഗിലെ കുതിപ്പ്. ഇന്ത്യൻ ഇലക്ട്രിക് വാഹന സ്റ്റാർട്ടപ്പ് കമ്പനിയായ റിവോൾട്ട് 2019 ഓഗസ്റ്റ് മാസത്തിലാണ് RV 400 വിപണിയിൽ അവതരിപ്പിക്കുന്നത്. 90,799 രൂപയാണ് എക്സ്ഷോറൂം വില. പെട്രോൾ കരുത്തിൽ പ്രവർത്തിക്കുന്ന ബൈക്കുകളുടെ അതേ രൂപമാണ് റിവോൾട്ട് RV 400 മോഡലിന്റെ പ്രധാന പ്രത്യേകത. ഇന്റർനെറ്റ്, ക്ലൗഡ് കണക്ടിവിറ്റി പോലുള്ള ആധുനിക സവിശേഷതകൾ റിവോൾട്ട് 400ന്റെയും ഒല ഇലക്ട്രിക് സ്കൂട്ടറിന്റെയും പൊതുവായ പ്രത്യേകതയാണ്. 3 kW മോട്ടോറാണ് RV 400 കരുത്ത്. ഈ വാഹനത്തിന്റെ മാക്സിമം സ്പീഡ് 85 km/h ആണ്. ഇക്കോ മോഡിൽ 150 km, നോർമൽ മോഡിൽ 100 km, സ്പോർട്സ് മോഡിൽ 80 km എന്നിങ്ങനെയാണ് കമ്പനി അവകാശപ്പെടുന്ന വാഹനത്തിന്റെ റേഞ്ച്. 72 V 3.24 kWh ലിഥിയം അയൺ ബാറ്ററിയാണ് വാഹനത്തിനുള്ളത്. ഫുൾ ചാർജിന് 4.5 മണിക്കൂറാണ് ആവശ്യമായി വരുന്നത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കുകൾ, CBS ബ്രേക്കിംഗ് സിസ്റ്റം, LED ലൈറ്റ്സ്, മൊബൈൽ ആപ്പ് കണക്ടിവിറ്റി, ജിയോ ഫെൻസിംഗ് എന്നിവയാണ് പ്രത്യേകതകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമുള്ള ഡിജിറ്റൽ സ്ക്രീൻ റിവോൾട്ട് ആപ്പുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. മൊബൈൽ ആപ്പിൽ ബൈക്ക് ലൊക്കേറ്റർ അല്ലെങ്കിൽ ജിയോ ഫെൻസിംഗ് സംവിധാനങ്ങളും ഇഷ്ടമുള്ള ശബ്ദം ക്രമീകരിക്കാനുള്ള അവസരവും ബൈക്ക് ഡയഗ്നോസ്റ്റിക്സ്, ബാറ്ററി സ്റ്റാറ്റസ്, റൈഡ് ഡേറ്റ വിവരങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 8 വർഷം അല്ലെങ്കിൽ 150,000 km ആണ് ബാറ്ററി വാറന്റി. 2 വർഷമാണ് ബാറ്ററി ചാർജർ വാറന്റി. 10 വർണ്ണങ്ങളാണ് ഒലയുടെ ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ എത്തുന്നത്. മികച്ച സ്പീഡ്, ബൂട്ട് സ്പേസ്, പുതിയ ടെക്നോളജി എന്നിവ ഒല ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രത്യേകതയാണ്. വലിയ സീറ്റിനടിയിൽ 2 ഹെൽമെറ്റുകൾ ഒരുപോലെ കൊള്ളാവുന്ന സ്പേസുമുണ്ട് ഇതിന്. 18 മിനിറ്റ് ചാർജ് ചെയ്താൽ 50% ചാർജ് കയറുമെന്നും അതിൽ 75 km വരെ സഞ്ചരിക്കാൻ സാധിക്കുമെന്നുമാണ് ഒല പറയുന്നത്. ഫുൾ ചാർജിൽ 150 km ഓടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 1.5 ലക്ഷത്തോട് അടുപ്പിച്ചാകും വില എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വാഹനത്തിന്റെ ലോഞ്ചോടുകൂടിയ കമ്പനി പുറത്തുവിടും. ഒലയുടെ സ്പെസിഫിക്കേഷൻസ് പുറത്തു വരാത്തതിനാൽ എന്താകും ഈ വാഹനങ്ങൾ തമ്മിൽ കൂടുതൽ വ്യത്യാസമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. വേഗത നോക്കുവാണെങ്കിൽ ഒരു പക്ഷേ റിവോൾട്ടിനെ കടത്തിവെട്ടാൻ സാധ്യത ഒലയ്ക്കുണ്ടെന്ന് പ്രതീക്ഷിക്കാം. കളർ ഓപ്ഷനുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കമ്പനി CEO പങ്കുവച്ചത് ട്വിറ്ററിലായിരുന്നു. ഇപ്പോഴത്തെ ട്വിറ്ററിൽ തന്നെ അഗർവാൾ വീണ്ടും ചോദ്യവുമായി എത്തിയിരിക്കുകയാണ്. ഒലയ്ക്ക് എത്ര വേഗത വേണം എന്നായിരുന്നു ചോദ്യം. 80, 90, 100 എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ അദ്ദേഹം നൽകി. ഇത്തരത്തിൽ നടത്തിയ വോട്ടെടുപ്പിൽ 100 km/h കൂടുതൽ വോട്ട് ലഭിച്ചത്. 49.4% ആളുകളാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവസാന തീരുമാനത്തിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. കൃത്യമായി ഒന്നും തന്നെ കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എതിരാളികൾ പോലും ഒലയുടെ ഓരോ ചുവടുവെപ്പും ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ലോഞ്ച് ആയതിനു ശേഷം ഇരു വാഹനങ്ങളും തമ്മിൽ കട്ടയ്ക്ക് നിൽക്കും എന്ന് ഉറപ്പാണ്. ഒരേപോലെ ജനപ്രീതി നേടിയ ഈ വാഹനങ്ങളിൽ ആരാകും മുന്നിലെത്തുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങളെത്താം. തൽക്കാലം ഇടാം. നന്ദി. നമസ്കാരം.